എല്ലാവർക്കും അല്ലു സ്നാച്ചർ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: സേമിയ 150 ഗ്രാം, ഒരു 10 കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചത്, ഒരു 10-20 മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, ഒരു ബൗൾ നേരെ പഞ്ചസാര, 15 ഏലക്ക പഞ്ചസാരയും ഇട്ട് പൊടിച്ചു വെച്ചത്, 2 ലിറ്റർ പാല്, നെയ്യ്. അടുപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. നെയ്യിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏലക്ക ഞാൻ കൊടുത്തിട്ടുണ്ട്, റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. സേമിയ കുറുകി വന്നിട്ടുണ്ട്, അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും മധുരം വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ആവശ്യമുള്ളവർക്ക് മധുരം കൂട്ടാവുന്നതേ ഉള്ളൂ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ പായസം കുറുകി വന്നിട്ടുണ്ട്, ഞാൻ തീ ഓഫാക്കി. ഇതിലേക്ക് നമുക്ക് നെയ്യില് കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് ഇട്ട് കൊടുക്കാം. ഒരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. സേമിയ പായസം റെഡി ആയി വന്നിട്ടുണ്ട്, നമുക്ക് ഇനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. സേമിയ പായസം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ.